അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇബ്നു അസ്സാക്കി റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അഷദ്ദുന്നാസി ഹസ്രത്തൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് എത്തിയെങ്കിൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഖേദ അനുഭവിക്കുന്ന വ്യക്തി റജുലുൻ ഒരാളായിട്ട്. അംകനഹു തലബുൽ ഇൽമി, അയാൾക്ക് പഠിക്കുള്ള ഇന്ന് പഠിക്കുള്ള എല്ലാ സൗകര്യം ഫലം എത്തുൽബുഹു, പക്ഷെ അയാളെന്താക്കിട്ടില്ല, പഠിക്കുക റെഡിയായില്ല. ഇങ്ങനെ ഉള്ള ആളായിട്ട് ഞാൻ ആഖിറത്തിൽ ഏറ്റവും കൂടുതൽ ഖേദിക്കുന്ന ആളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി തണ്ട്. അപ്പോ ഒരു മനുഷ്യരെ കറക്റ്റ് ഇബാദത്ത് കറക്റ്റ് ആവണ്ടായെങ്കിൽ, അള്ളാഹുടെ അറിയണുണ്ടായെങ്കിൽ ഇൽമ ആവശ്യമായിട്ട്. ലാ യുഅബദുല്ലാഹു ഇല്ലാ ബിൽ ഇൽമ്, ഇൽമ കൊണ്ടല്ലാതെ അള്ളാഹുടെ ആരാധിക്കോ സാധ്യമില്ല എന്ന് മഹാന്മാർ ചെന്നതാണ്. അപ്പോ നിങ്ങൾ നിങ്ങളെ നിസ്കാര, നിങ്ങളെ നോമ്പു, നിങ്ങളെ എല്ലാ കാര്യവും, നിങ്ങളെ അമൽ അത് സയ്യായി കിട്ടുണ്ടായെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പ് വേണം. ആ പഠിപ്പ് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ, അത്യാവശ്യ പഠിപ്പ് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ, നിങ്ങളെ ഓരോ അമലും ബാത്തിലായിട്ട് സഹിയാവാണ്ടിരിക്കരുത്. എന്നാൽ ആഖിറത്തിൽ നിങ്ങൾ എത്തിയപ്പോൾ നിങ്ങളെ നിസ്കാരവും നിങ്ങളെ എടുത്ത ഉളവും എല്ലാം നിങ്ങളെ മുഖത്തിലേക്ക് വലിച്ചെറിയുമ്പോഴായിട്ട് ഞങ്ങൾക്ക് കൊന്നത്തോടെ, ഓ നിന്റെ നിസ്കാരത്തെ ഫർള് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട്, ശത്ത് നഷ്ടപ്പെട്ട്, ഇങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് അവിടെ ആയിരിക്കണം കൊന്നത്ത് അവിടെ. അപ്പം ആയിരിക്കണം മനുഷ്യ കേറിക്കടേ, ശേ ഇതെല്ലാം ഞാൻ പഠിച്ചിട്ട് നല്ല വിഭാഗത്തിലെത്തണമെങ്കിൽ, ഇതെല്ലാം പഠിച്ചിട്ട് ഞാൻ കറക്റ്റ് നിസ്കരിച്ചിട്ടുണ്ടായെങ്കിൽ എത്ര നല്ല എന്ത് നിന്റെ നിസ്കാരം ഉണ്ട്, നിങ്ങൾക്ക് ഉപകാരം കിട്ടാൻ തല്ലേ എന്ന് വിചാരിച്ചു കൊണ്ടു. അതുകൊണ്ടായിരിക്കും നബി തങ്ങൾ ചെന്ന് ആരെ ഖേദിക്കുന്ന ആൾമാർ പഠിക്കുക സൗകര്യം എന്നിട്ടും പഠിക്കാത്ത ആൾമാരായിട്ടിരിക്കാറ്. അപ്പൊ ഇൽമ പഠിക്കുന്നത് എന്റെ മാഷാല്ലാ, സോഷ്യൽ മീഡിയത്തിൽ എത്ര ക്ലാസ് പണ്ട്, എത്ര വാള് പണ്ട്, പള്ളിയിലും വാള് നടക്കട്, ക്ലാസ് നടക്കട്, പക്ഷേ മനുഷ്യന്മാരത് കേൾക്കും എന്റെ ഫുർസത്തില്ലാണ്ടായി പോയിട്ട്. അതേ സന്ദർഭത്തിൽ അങ്ങനെ നിസ്കാരത്തിലും അങ്ങനെ മറ്റുള്ള എല്ലാ അമലിലും എല്ലാം ഒരുപാട് ആ അമലിനെ ബാത്തിലാക്കുന്ന ഒരുപാട് കാര്യം നടന്നുകൊണ്ടിരിക്കരുത്. ഉളു എടുത്താൽക്ക് ഉളു എങ്ങനെയുള്ള മുരളീശുടെ വിഷയം ഒന്നിക്കില്ല, പക്ഷേ ഉളു മുരളി എത്രയോ പിന്നെ വിഷയങ്ങ ക്ലാസ്സിൽ, അതുപോലെ വാതിലെല്ലാം കേൾക്കാനുള്ള സൗകര്യം ഇതിൻ്റെ ഉണ്ട്, പക്ഷേ അത് ഇൻട്രസ്റ്റ് കാട്ടില്ല. ഖുർആൻ എങ്ങനെ ഓതണു, തപ്പാണ്ട് എങ്ങനെ ഓതണു ചില വിഷയത്തിൽ ഇതിൻ്റെ മാഹിത്തി തറവ് എത്രമാ ക്ലാസ് കഴിഞ്ഞ് സോഷ്യൽ മീഡിയത്തിൽ നിങ്ങൾക്ക് ഉണ്ടു, പക്ഷെ കേൾക്കോ നിങ്ങൾക്ക് ഫുർസത്തില്ല. ഇങ്ങനെ ആയി പോയെങ്കിൽ നാലാഹ്രത്തിൽ ഞങ്ങൾ വലിയ ഖുർആൻ ഓത്തുകാരായിട്ടും വലിയ സുജൂദ് പിന്നെ നെറ്റിൽ ഇത്ര പിന്നെ മുണ്ടത്തിൽ കല വെച്ചിട്ട് സുജൂദിട്ട ആൾമാരായിട്ടും നാലാഹ്രത്ത് അള്ളാഹുടെ മുന്നിൽ എത്തുമ്പോൾ ആ സുജൂദിട്ടത് അത് സുജൂദിന്റെ ഷർത്ത് ഒത്തില്ലെങ്കിൽ, ഞങ്ങൾ നിസ്കരിച്ചത് നിസ്കാരത്തെ ഫർള് കറക്റ്റായിട്ടില്ലെങ്കിൽ, അതുപോലെ ഓജി ഖുർആന്റെ മഹ്റജ് കറക്റ്റായിട്ടില്ലെങ്കിൽ ആഹ്റത്തിൽ കേൾക്കേണ്ടി വേണ്ട. അതുകൊണ്ട് പ്രത്യേക ആൾമാരും ഇന്ന് പഠിക്കാനുള്ള എല്ലാ വ്യക്തി എല്ലാ സൗകര്യം എന്നിട്ടും ഞങ്ങൾ പഠിക്കാണ്ട് പോയെങ്കിൽ, യൗമൈദിൻ ലാ യംഫഉ ളാലിമീന മഅസിറത്തുഹും, അന്നത്തെ നാളില് പരലോകത്തിൽ ആൽമാർ എന്ത് കാരണം ചെന്നെങ്കിലും ആ കാരണം സ്വീകാര്യമല്ലാണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ചെന്നിട. അതുകൊണ്ട് എല്ലാവരും പഠിക്കൂ, ധാരാളം ശ്രമിക്കണു, എവിടെല്ലാം നിങ്ങൾക്ക് ഇൽമു കരസ്ഥമാക്കൂ അവിടെ ഇൽമു കരസ്ഥമാക്കൂ, നിങ്ങൾ ധാരാളമായിട്ട് പ്രയത്നമാക്കണു, അതുക്കുപേനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണു. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല ഇൽമു പഠിച്ചിട്ട് നല്ല അറിവോടുകൂടെ ഇബാദത്തെടുക്കൂ. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് തന്നാൽ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.